യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായമാണ് ചിന്തയ്ക്ക് ആധാരം. യേശുവിന്റെ ഏഴ് അത്ഭുത പ്രവൃത്തികളും ഞാനാകുന്നു എന്ന ഏഴ് പ്രസ്താവനകളെയും കേന്ദ്രമാക്കി മുന്നോട്ട് സഞ്ചരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം. വിരിച്ചുരുക്കിയ വന്മാളികയിൽ നടക്കുന്ന അന്ത്യത്താഴ് ശുശ്രൂഷയും ശിഷ്യന്മാരോടുള്ള അന്ത്യപ്രഭാഷണവും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് ക്രിസ്തു ദൈവപുത്രനെന്ന് യോഹന്നാൻ തെളിയിക്കുന്നു ഈ സുവിശേഷത്തിലൂടെ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ വെളിപ്പെട്ട അടയാളത്തോടുകൂടിയുള്ള അത്ഭുതമാണ് കനാദേശത്ത് ഇരുന്ന വീട്ടിൽ നടക്കുന്നത്. ഇവിടെ മൂന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ എന്തുകൊണ്ടും ചിന്തനീയമാണ്. എന്തുകൊണ്ടെന്നാൽ മറിയുടെ ജീവിത നാൾ വഴികളിൽ ഭൂതകാല വേദനയുടെ ചരിത്രം തിരുത്തിയ വസ്തുതയാണ് ദർശിക്കാൻ ഇവിടെ കഴിയുക. മറിയുടെ ജീവിത ചരിത്രത്തെ പറ്റി തിരുവഴുത്ത് അത്ര കണ്ട് പരിചയപ്പെടുത്തുന്നില്ല എങ്കിലും ഖുറാനിലെ മറിയാസ്വത്വത്തിലൂടെ യഹൂദ ചരിത്രങ്ങളിലൂടെയൊക്കെ ജോസിഫസ് നിരവധി കാര്യങ്ങൾ നിരത്തുന്നുണ്ട്. സാധു കുടുംബത്തിൽ ജനിച്ച മറിയ യെരുശലേം ദേവാലയത്തിൽ നിവേദിക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പ് വില നൽകി വീണ്ടെടുക്കാൻ കുടുംബത്തിന് കഴിയാതെ വരികയും ദേവാലയ ചുറ്റുപാടിൽ ജീവിത നാൾ വഴി മുന്നോട്ട് നീക്കുവാൻ ഇടയായി. യോസഫിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ച ഈ സഹോദരിക്ക് വിവാഹം നിശ്ചയത്തിന് ശേഷമുള്ള സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. എന്നാൽ താൻ നിന്ദിക്കപ്പെട്ടതിന്റെ കാരണം വിവാഹം നിശ്ചയപ്പെട്ടവളായിരിക്കുമ്പോൾ തന്നെ ദേവാലയ ചുറ്റുപാടിൽ ജീവിച്ചവൾ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുരുവായി എന്ന വാർച്ച കാനാദേശക്കെയും അവളെ വേറൊരു കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നതിന് കാരണമായി. എന്നാൽ നിന്ദകളെയും പരിഹാസ്യങ്ങളെയും ഒന്നും വലുതായി കാണാതെ ദൈവീക അരുളപ്പാടിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന പ്രത്യേകത ഈ സഹോദരിയിൽ കാണുവാൻ കഴിയും. വേദചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയ വരുന്ന വീട്ടിൽ വളരെ ബദ്ധപ്പാടോടുകൂടി വീഞ്ഞ് തീർന്നുപോയ വിവരം മറിയ യേശുവിനോട് ആവശ്യകതാബോധത്തോടെ അറിയിക്കുന്നു. എന്നാൽ യേശുവിന്റെ തിരിച്ചുള്ള മറുപടി അനുവാചകരിൽ വിരോധാഭാസമായി തോന്നിയേക്കാം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്നാൽ മൂലഭാഷയിൽ അമ്മേ, നമുക്കിവിടെ എന്താണ് കാര്യം എന്നുള്ളതാണ് മറുപടി. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് യേശു പറഞ്ഞ മറുപടി, എന്റെ നാഴിക ഇതുവരെ ആയിട്ടില്ല. തന്റെ അമ്മയുടെ ബദ്ധപ്പാടോടുകൂടിയ പ്രവൃത്തിയും മുഖഭാവമൊക്കെ യേശു കർത്താവ് കാണുമ്പോഴും മറിയുടെ ഹൃദയ അന്തർഭാഗത്ത് കാനാദേശത്തിന്റെ ഭൂതകാല നിന്ദയുടെ തിര അലയടിക്കുന്നു എന്ന് യേശു മനസ്സിലാക്കി. കാരണം താൻ നിമിത്തമാണ് നിന്ദിക്കപ്പെട്ടത്, എന്നാൽ ഞാൻ നിമിത്തമായി തന്നെ എൻ്റെ അമ്മയുടെ മുഖം ആദരിക്കപ്പെടണം. അപ്പോൾ തന്നെ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കണം, ഗർഭപാത്രത്തിൽ ഉരുവായത് സാധാരണ മനുഷ്യക്കുഞ്ഞിനെയല്ല, മറിച്ച് ദൈവപുത്രനെയാണെന്ന്. യേശു നിമിത്തമാണ് നിന്ദിക്കപ്പെട്ടതെങ്കിൽ നിന്ദിക്കപ്പെട്ടയിടത്ത് യേശു നിമിത്തം ആദരവ് ലഭിക്കുക തന്നെ ചെയ്യും. നീ ആരാണെന്ന് തെളിയിക്കപ്പെടുകയും അതുകൊണ്ട് പ്രിയരെ, ഏറ്റമുറിവുകൾ, നിന്ദകൾ, പരിഹാസങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നീ ചെയ്യേണ്ടത് എല്ലാം കർത്താവിനെന്നതുപോലെ ചെയ്തു തുടങ്ങിക്കെ നീ ആരാണെന്ന് തെളിയിച്ച് മുഖത്തെ ആദരിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ ശ്രദ്ധേയമായ മറിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. യേശു അപ്രകാരമാണ് തിരിച്ചു പ്രതികരിച്ചതെങ്കിലും ഒന്നും പ്രതികരിക്കാതെ അടുത്തതെന്തെന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ശുശ്രൂഷക്കാരെ കാര്യനിർവഹണത്തിന് വേണ്ടി ഒരുക്കുന്നു എന്ന് കാണുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ദൈവിക അരുളപ്പാടുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾക്ക് ദൈവിക പദ്ധതിയെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് തൻ്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് പ്രിയരെ, ദൈവിക അരുളപ്പാടുകൾ സംഗ്രഹിച്ചു കൊള്ളുക. ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി ഭാഗവാക്കാകുവാൻ
ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.